ഉയര ഉയരവാനിടത്തിനുയരയുണ്ടു ലോകം ഉയരയുണ്ടു ലോകം അവിടെ എത്തുവാൻ നമുക്ക് ചിറകുകൾ വേണം ഉയര ഉയരവാനിടത്തിനുയരയുണ്ടു ലോകം ആ ചിറകുകൾക്കു പേരറിവ് അറിവ് 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 ആ ചിറകുകൾക്കു പേരറിവ് അറിവ് 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 ചിറകുമായി പറന്നുയർന്നു പാറിടാം പ്രബുദ്ധ ലോകജാലകം തുറന്നു പാറിടാം അറിവ് ഗോപുരങ്ങളാണ് സകല കലാശാലകൾ അറിവ് നമുക്കവകാശം അറിവാകാശം അറിവ് നമുക്കവകാശം അറിവാകാശം ചിറകടിച്ചടിച്ചടിച്ചുയർന്നു പാറിടാം പ്രബുദ്ധ കേരളത്തിനായി നമുക്കുണർന്നിടാം പ്രബുദ്ധ കേരളത്തിനായി നമുക്കുണർന്നിടാം ഉണർന്നിടാം ഉയർന്നിടാം പ്രബുദ്ധ കേരളത്തിനായി നമുക്കുണർന്നിടാം നമുക്ക് നമ്മളെ തിരിച്ചറിഞ്ഞുണർന്നിടാം ഉത്തിഷ്ഠത പ്രബുദ്ധത പ്രസന്ന ലോക പ്രാപ്യത കരകുളം പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സ്വീകരിച്ച പ്രബുദ്ധത പദ്ധതിയുടെ ഇൻസ്റ്റലേഷൻ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രബുദ്ധത എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഉന്നത വിജ്ഞാനത്തിൻ്റെ സാമൂഹ്യവൽക്കരണം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ജ്ഞാനോൽപാദനം സമൂഹത്തിന് പ്രയോജനകരമായി തീരുന്ന രീതിയിൽ ഒരു പ്രക്രിയ തുടങ്ങി വയ്ക്കുക എന്നതാണ് ഒരു വശത്ത് ഞങ്ങളുടെ ലക്ഷ്യം. ഉന്നത വിജ്ഞാനം സാമൂഹ്യ കേന്ദ്രീകൃതമാവുമ്പോൾ ഉന്നത വിജ്ഞാനത്തിൻ്റെ തന്നെ ഗുണം മെച്ചപ്പെടും. അത് ജനങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഉന്നത വിജ്ഞാന കേന്ദ്രങ്ങളെ സമീപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം കരകുളം പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ അവിടുത്തെ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് അറിയണം അവരുടെ പ്രദേശത്തെ ഓരോ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിലും ഉൽപ്പാദിപ്പിക്കുന്ന അറിവ് അവരുടെ തന്നെ ദൈനംദിന ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് എങ്ങനെ ഉപകരിക്കും. ഓരോ സാധാരണക്കാരനും ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം എങ്ങനെയാണ് തൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടേണ്ടത്, വൈജ്ഞാനിക മേഖല നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏതുവിധമാണ് പ്രയോജനപ്പെടുത്തപ്പെടേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന ആശയങ്ങൾ, ചോദ്യങ്ങൾ ഇവയൊക്കെ തന്നെ ഈ ചോദ്യപ്പെട്ടിയിൽ നിക്ഷേപിക്കാവുന്നതാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾക്ക് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വില കൽപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ആ രീതിയിൽ വാർത്തെടുക്കും. സിലബസ് രൂപീകരണത്തിലും പരീക്ഷാ നടത്തിപ്പിലും മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ തന്നെ
പ്രസക്തമെന്ന് തോന്നുന്ന നിർദ്ദേശങ്ങൾ ഭാവിയിൽ പ്രാവർത്തികമാക്കും. അതിൻ്റെ മുന്നോടിയാണ് ഇന്നത്തെ ഈ ചോദ്യപ്പെട്ടിയുടെ സമർപ്പണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മഹത്തായ പരിപാടി തീർച്ചയായും ഈ ബൗദ്ധികത അക്കാദമികത എന്നെല്ലാം പറയുന്നത് സാധാരണക്കാരന് പ്രാപ്യമല്ല എന്നൊരു തോന്നൽ വർഷങ്ങളായി അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് എല്ലാ അർത്ഥത്തിലുമുണ്ട്. അത് സാഹിത്യത്തിൻ്റെ കാര്യത്തിലുണ്ട്. സാഹിത്യം അങ്ങനെ കൂടുതൽ കൂടുതൽ അക്കാദമികവും ബൗദ്ധികവും ആയി മാറിക്കൊണ്ടിരുന്ന സമയത്താണ് സാഹിത്യവും ഭാഷയും എല്ലാം സാധാരണക്കാരൻ്റെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എല്ലാ മേഖലയിലും ആ അന്തരം വർദ്ധിച്ചു വരുന്ന ഒരു കാലത്ത് സർവകലാശാലകളിലും മറ്റുന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൂടെയും ഉണ്ടാകുന്ന ബൗദ്ധിക മാറ്റങ്ങളെ സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തിന് ഗുണകരമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്ന അതിബൃഹത്തായ ആശയം ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ മേധാവി നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ട സാംസ്കാരിക പ്രവർത്തകർക്ക് എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുകയാണ് ഞാൻ ആദ്യമായി. തീർച്ചയായും കേരള സർവകലാശാലയിൽ ഇത്രകാലം നടന്നിട്ടുള്ള PhD തീസിസുകളെല്ലാം കൂടെ കെട്ടി ഉയർത്തിവെച്ചാൽ ഈ യൂണിവേഴ്സിറ്റി മന്ദിരത്തെക്കാൾ വലുതായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അവയിൽ നിന്നുണ്ടായ നന്മകൾ എത്രത്തോളം സമൂഹത്തിലെ സാധാരണക്കാരന് ഗുണം കിട്ടി എന്നതിനെ സംബന്ധിച്ച് ചിന്ത ഇനിയും ഉണ്ടാകണം. ഒരു PhD തീസിസ് അവതരിപ്പിച്ചു കഴിയുമ്പോൾ ഒരാള് PhD ഡോക്ടറേറ്റ് വാങ്ങി പുറത്തിറങ്ങി ഡോക്ടർ എന്ന പേരിന്റെ മുന്നിൽ വയ്ക്കുകയും കൊള്ളാവുന്ന നല്ല തൊഴിലുണ്ടാക്കുകയും അവനവന്റെ ജീവിതം ജീവിച്ചൊടുങ്ങുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ദൗർഭാഗ്യത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു വരുന്ന ചിന്തകളെ സാധാരണക്കാരന്റെ ജീവിതവുമായി പൊരുത്തപ്പെടുത്തി വെക്കുന്നതിനുള്ള പ്രബുദ്ധത എന്ന ഈ പദ്ധതി. ഈ പദ്ധതിയുടെ ലോഗോ സോങ് ആയിട്ട് അതിൻ്റെ ആമുഖ ഗാനം എഴുതുവാനുള്ള അവസരം എനിക്ക് കവി എന്ന നിലയിൽ ഉണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു. കേരള സർവകലാശാലയോട്